എല്ലാവർക്കും ജിൽ മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയയിൽ കുറച്ച് ലൈക്സും ഫോളോവേഴ്സിനെയും കിട്ടിക്കഴിഞ്ഞാൽ താനെന്തോ വലിയ ഒരാളായി എന്നുള്ളതാണ് ചിലരുടെ വിചാരം. കാര്യങ്ങളുടെ നിജസ്ഥിതി എന്താണെന്ന് പോലും മനസ്സിലാക്കാതെയായിരിക്കും പിന്നെ അവർ വാർത്തകൾ പറിച്ചുവിടുന്നത്. അങ്ങനെയുള്ള ഒരാളെ എങ്ങനെയാണ് നമ്മൾ മാധ്യമ പ്രവർത്തനം എന്ന് വിളിക്കുക? അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടുമുട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ നമ്മുടെ ഭാഗ്യത്തിന് അത്തരത്തിലുള്ള ഒരാളെ നമുക്ക് നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് കിട്ടിയിരിക്കുകയാണ്. അദ്ദേഹത്തെ നമുക്കൊന്ന് വിശദമായിട്ട് പരിചയപ്പെടാം. ക്രിസ്ത്യൻ നാമധാരിയായ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാനൊന്ന് കയറി നോക്കി. വളരെ മനോഹരമായ വീഡിയോകൾ, കാരണം എല്ലാം ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള വീഡിയോകൾ. അദ്ദേഹത്തിനറിയാം ക്രിസ്ത്യാനിക്കെതിരെ എന്തും പറഞ്ഞാൽ ആരും പ്രതികരിക്കാൻ വരത്തില്ലെന്ന്. അതാണ് അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ്. കാരണം ഒരു കരണത്തടിക്കുന്നതിന് മറുകരണം കൂടി കാണിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ രീതി. പക്ഷേ സഹോദര, കാണിക്കുന്നത് വളരെ മോശമല്ലേ? 2020 എന്ന സിനിമയിൽ സായിക്കുമാർ അവതരിപ്പിക്കുന്ന മന്ത്രി കഥാപാത്രം പറയുന്നൊരു ഡയലോഗുണ്ട്. കേരളത്തിലെ റോഡിലെ ശോചനയെപ്പറ്റി മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ അമേരിക്കയിലേക്ക് വിമാനമാർഗം യാത്ര ചെയ്യുകയുണ്ടായി. റോഡിനൊന്നും ഒരു കുഴപ്പവുമില്ലായിരുന്നു. പ്രിയ സുഹൃത്തെ, താങ്കളുടെ ചില വീഡിയോ കാണുമ്പോഴും ഞങ്ങൾക്കതാണ് തോന്നുന്നത്. ചങ്ങനാശ്ശേരി അതിരൂപതയെപ്പറ്റിയും ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പിനെപ്പറ്റിയും നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ചങ്ങനാശ്ശേരിയിൽ വന്ന് തിരക്കണം. അതല്ലാതെ എറണാകുളത്തുള്ള വിമത നേതാവിനോട് ചോദിക്കുകയല്ല നിങ്ങൾ വേണ്ടത്. ആ വിമത നേതാവിനെ നിങ്ങൾക്കറിയില്ലേ? എറണാകുളത്തെ പാവം പിടിച്ച വൈദികരെ തമ്മിൽ ഭിന്നിപ്പിച്ച് വിമത വൈദികരാക്കി മാറ്റിയ ആ വിമത നേതാവിനോടാണോ നിങ്ങൾ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ കാര്യങ്ങളെപ്പറ്റിയും ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പിനെ പറ്റിയും നിങ്ങൾ ചോദിക്കുന്നത്? എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ബിഷപ്പ് തറയുടെ മുൻഗാമികൾക്ക് കെ പി യോഹന്നാന്റെ പല അഭിഹിത കച്ചവടങ്ങളുമായി ബന്ധമുണ്ടായിരുന്നുവെന്നും അതിൻ്റെ തുടർച്ച തറയിൽ ആഗ്രഹിക്കുന്നുവെന്നുമാണ് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. കെ പി യോഹന്നാനെ പൂശിക്കളഞ്ഞതോടെ നാഥനില്ലാത്ത അവസ്ഥയിലായ സഭയുടെ പൂർണ്ണ നിയന്ത്രണം പഴയ കത്തോലിക്ക സഭാ വിശ്വാസിയായ സിജോ പന്തപ്പള്ളിയുടെ കയ്യിലാണ്. നാഥനില്ലാത്ത കെ പി യോഹന്നാന്റെ പൈശാചിക സഭയെ കത്തോലിക്ക സഭയുടെ ഒരു റീത്താക്കി മാറ്റിയാൽ കെ പിയുടെ ആശ്രിതർക്ക് ഒരു അഡ്രസ് ആകുകയും ചെയ്യും. തറയലിന് കെ പിയുടെ പരിധിയില്ലാത്ത സമ്പത്തിലേക്ക് ഒരു അക്സസും കിട്ടും. ഇനി എറണാകുളം അങ്കമാലി അതിരൂപത അൽമായ മുന്നേറ്റത്തിന്റെ നേതൃത്വങ്ങളിൽ പ്രമുഖനായ ഷൈജു ആന്റണിയുടെ പ്രതികരണം കേട്ടാൽ മഹാകഷ്ടം എന്നല്ലാതെ ഇതിന് വേറെ ഒന്നും പറയാനില്ല. നമ്മുടെയൊക്കെ കുടുംബത്തിൽ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ, ഇല്ലെങ്കിൽ ഒരു കല്യാണം നടക്കുമ്പോൾ നമ്മൾ ക്ഷണിക്കുന്നത് നമ്മുടെ ബന്ധുമിത്രാദികളെ മാത്രമല്ല, നമ്മളുമായിട്ട് പരിചയമുള്ള നമ്മുടെ അയൽവാസികളായിട്ടുള്ള എല്ലാവരെയും നമ്മൾ ക്ഷണിക്കാറുണ്ട്. അത് ഒരു പക്ഷേ മുസ്ലിം സഹോദരങ്ങളാവാം, ഹിന്ദു സഹോദരങ്ങളാവാം, ആരായാലും ആവാം. അവിടെ നമ്മൾ ജാതിയോ മതമോ ഒന്നും നോക്കാറില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട തറയിൽ പിതാവിനെ പുതിയ മെത്രോപോലിത്തായിട്ട് തിരഞ്ഞെടുത്തപ്പോൾ കെ പി യോഹന്നാൻ സഭ പിതാവിന് സ്വീകരണം കൊടുത്തത്. അതൊരു സൗഹൃദം പങ്കുവെക്കൽ മാത്രമാണ്. അതല്ലാതെ അവർക്ക് ഇങ്ങോട്ട് ചേരുവാനോ നമ്മളുമായിട്ട് ഒരു അഭേദ്യമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാനോ ഒന്നുമല്ല. അതിന് ആ രീതിയിൽ കണ്ടാൽ മതി, ഒരു സൗഹൃദമായിട്ട് മാത്രം കണ്ടാൽ മതി. അനാവശ്യമായിട്ടുള്ളൊരു വിവാദങ്ങളിലോട്ട് അതിനെ വലിച്ചെടുക്കേണ്ട ഒരു കാര്യവുമില്ല. നമുക്കെന്തായാലും ഇപ്പോഴത്തെ പ്രശ്നത്തിന്റെ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. നെടുമങ്ങാട് ഓൾഡ് ഏജ് ഹോമിൽ ഒരു മോഷണം നടന്നു. അതായത് ഞാൻ അവിടെ ഇടയ്ക്ക് പോയി താമസിക്കും. എനിക്ക് എന്തായാലും തന്നതല്ലേ, വിട്ട് കളയേണ്ടല്ലോ എന്നോർത്തുകൊണ്ടാണ് അവിടെ പോയി താമസിക്കുക. അവിടെ അപ്പം എൻ്റെ അമ്മയുടെ അലമാരി, എൻ്റെ അമ്മ തന്നതൊക്കെ വിലപിടിപ്പുള്ള സാധനങ്ങളല്ലേ ഞാൻ അവിടെ കൊണ്ടുവച്ചിരുന്ന. ഒരു സ്ഥാപനമാണല്ലോ, അവിടെ ഒരു പ്രശ്നം വരികയല്ലോ എന്നോർത്തുകൊണ്ട് 10-25 പവൻ സ്വർണവും 5 ലക്ഷം രൂപ അലമാരിക്ക് എത്തുന്നുണ്ടായിരുന്നു. അലമാരി കുത്തി തുറന്ന് അത് സിസ്റ്റർ ദീപിയ എന്ന് പറഞ്ഞു. ദീപിയയും മേഴ്സി മരിയ, മേഴ്സി മരിയ എന്ന് പറഞ്ഞാൽ അവരിന്ന് ജനം കഥ കൊള്ളാം. പക്ഷെ ആ കഥയിൽ ചില പൊരുത്തക്കേടുകളൊക്കെ ഉണ്ട്. കാരണം തനിക്ക് താമസിക്കുന്ന മുറിയിൽ നിന്നും തൻ്റെ അലമാരിയിൽ നിന്നും 5 ലക്ഷം രൂപയും 25 പവൻ്റെ സ്വർണങ്ങളും മോഷണം പോയിട്ട് അതൊരു പോലീസ് സ്റ്റേഷൻ പോലും പരാതി കൊടുത്തില്ല എന്ന് പറയുന്നത് നമുക്കത്ര വിശ്വസിക്കാനാവുന്നില്ല. ആ പരാതി വെറും അടിസ്ഥാനരഹിതമാണെന്ന് വളരെ ക്ലിയറാണ്. ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകളൊക്കെ എന്തിനാണ് സുഹൃത്തെ സ്വന്തം ചാനലിലെ റേറ്റിംഗ് കൂട്ടാനും സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ വേണ്ടിയും ഇങ്ങനെ പറിച്ചുവിടുന്നത്? വളരെ മോശം. അവർക്കിനിയും എന്തൊക്കെയോ പറയണമെന്നുണ്ട്, എന്താണെന്ന് നമുക്ക് നോക്കാം. അജീബിന് ഭീഷണി എന്ന് പറഞ്ഞാല് അവിടെ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ എനിക്ക് വലിയ ആയുസ് കാണത്തില്ല. കാരണം അവിടെ 10 അമ്മച്ചിമാരോളം മറ്റോ അവിടെ മരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ 4 വർഷമുള്ള ആ സ്ഥാപനം തുടങ്ങിയിട്ട്, മദർതെരേസ ഓൾഡ് ഏജ് ഹോം തുടങ്ങിയിട്ട് 4 വർഷത്തിനോടടയ്ക്ക് 8-10 അമ്മച്ചിമാരവിടെ മരിച്ചിട്ടുണ്ട്. അപ്പൊ ആ അമ്മച്ചിമാരുടെ മരണത്തിൽ എനിക്ക് സംശയം ഇല്ലാഴുകയില്ല. മദർ തെരേസ കെയർ ഹോമിലെ അന്തേവാസിയായിരുന്ന ശ്രീമതി PV LC താങ്കളുടെ മുമ്പിൽ 2 പരാതി പറഞ്ഞിരുന്നു.
ഒന്ന്, കഴിഞ്ഞ കുറേ വർഷങ്ങളായി അവിടെ നടക്കുന്ന മരണങ്ങളിൽ പലതും ദുരൂഹ മരണമാണെന്നും തനിക്കവിടെ ജീവിക്കാൻ പേടിയാണെന്നും താങ്കളുടെ പരാതി പറഞ്ഞിരുന്നു. ഒരു മാധ്യമപ്രവർത്തനൻ എന്ന നിലയിൽ താങ്കൾക്ക് അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കാമായിരുന്നു. മദർ തെരേസ കെയർഹോം സ്ഥിതി ചെയ്യുന്ന പോലീസ് സ്റ്റേഷൻ പരിധി ചെന്ന് താങ്കൾക്ക് തിരക്കാമായിരുന്നു. ആ സ്ത്രീ പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങളിൽ എന്തെങ്കിലും സത്യമുണ്ടോ വാസ്തവമുണ്ടോ എന്ന് താങ്കൾക്ക് തിരക്കാമായിരുന്നു. അതുമല്ലെങ്കിൽ അവർ ചികിത്സ തേടിയിരുന്ന ഹോസ്പിറ്റലിൽ ചെന്ന് അവിടുത്തെ ഡോക്ടേഴ്സിനോട് തിരക്കാമായിരുന്നു. അങ്ങനെ എന്തെങ്കിലും ദുരൂഹ മരണങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് താങ്കൾക്ക് തിരക്കാമായിരുന്നു. പക്ഷേ അതൊന്നും തിരക്കാതെ താങ്കൾ വളരെ തിടുക്കപ്പെട്ട് താങ്കളുടെ സോഷ്യൽ മീഡിയ വഴി താങ്കൾ ആ സ്ത്രീ പറഞ്ഞ അതേ വാക്കുകൾ താങ്കൾ ചിരസാപയിച്ചുകൊണ്ട് താങ്കൾ ഒരു വീഡിയോ ഇറക്കുകയുണ്ടായി. പ്രിയ സുഹൃത്തെ, നല്ലൊരു മാധ്യമപ്രവർത്തനായിരുന്നു താങ്കളെങ്കിൽ താങ്കൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. തനിക്ക് മുമ്പിൽ ഒരൊറ്റ അജണ്ട മാത്രമേ ഉള്ളെന്ന് ഈ കാര്യങ്ങളിൽ വളരെ നിഷ്ഠമാണ്. കാരണം ചങ്ങനാശ്ശേരി അതിരൂപതയും ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപ്പോലിത്തിയാവുന്ന പ്രിയപ്പെട്ട മാർ തോമസ് തറയിൽ പിതാവിനെയും കരിവാരിത്തേക്കുക എന്നുള്ള മാത്രമായിരുന്നു താങ്കളുടെ ലക്ഷ്യം. കേരള കത്തോലിക്ക സഭയുടെ ഏറ്റവും വലിയ അപമാനം എന്ന് പറയുന്നത് നിങ്ങളെപ്പോലുള്ള ചില മാധ്യമ പ്രവർത്തകരാണ്. സ്വന്തം സമുദായത്തെ കരിവാരിത്തേച്ചിട്ടാണെങ്കിലും തൻ്റെ ചാനലിൻ്റെ ലൈക്കും കമൻറ്റും കൂട്ടുക എന്നുള്ളത് മാത്രമാണ് ചില മാധ്യമ പുഴുക്കത്തുകളുടെ മോശം പ്രവണത. സംശയമുണ്ടെങ്കിൽ നമുക്ക് ഈ വീഡിയോ ഒന്ന് കാണാം. തലസ്ഥാന നഗരിയിൽ കഴിഞ്ഞ 15 വർഷമായി നന്മയുടെ ഗാഥരചിക്കുന്ന ലൂർദ് മാതാ കെയറിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം തറയിൽ ബിഷപ്പ് വലിയ പ്രസ്താവനയൊക്കെ ഇറക്കിയിരുന്നു. ആ സ്ഥാപനത്തിൽ ക്യാൻസർ രോഗിയായ മകനെയും കൊണ്ടുവന്ന് നിന്ന ഷീന എന്ന വീട്ടമ്മയുടെയും ജിമിൻ ഫിലിപ്പ് എന്ന മകൻ്റെയും അനുഭവം കേട്ടാലോ? ഈ പറയുന്നത് ഞങ്ങളിറക്കിയ ഏജന്റുമാരല്ല. ഈ പറയുന്നത് ഞങ്ങളിറക്കിയ ഏജന്റുമാരല്ല. എന്തായാലും വളരെ സന്തോഷമുണ്ട്. കാരണം ആദ്യമായിട്ടാണ് താങ്കളുടെ ഒരു വീഡിയോയിൽ താങ്കളെ ഇത്ര സന്തോഷവാനായിട്ട് കാണുന്നത്. അതിൻ്റെ കാര്യം എന്താണെന്നും താങ്കൾ പറഞ്ഞു കഴിഞ്ഞു. കാരണം താങ്കൾ പറഞ്ഞു ഈ വീഡിയോയിൽ താങ്കൾ ഇറക്കിയ ഏജൻ്റ് അല്ല എന്ന് താങ്കൾ പറഞ്ഞു. അപ്പോൾ അതിനർത്ഥം താങ്കൾ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോയിലെല്ലാം താങ്കൾ ഒരു ഏജൻറ്റിനെ ഇറക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം വളരെ കൃത്യമാണ്. ആദ്യമായി താങ്കൾ ഏർപ്പാട് ചെയ്യാത്ത ഒരു ഏജൻറ്റ് താങ്കളെ വിളിച്ചതിൻ്റെ സന്തോഷം താങ്കൾ ആ വീഡിയോ മുഴുവൻ ദൃശ്യമാണ്. പിന്നെ താങ്കളുടെ സന്തോഷത്തിന് മറ്റൊരു കാര്യം ചങ്ങനാശ്ശേരി അതിരൂപതയും ചങ്ങനാശ്ശേരി മെത്രാപ്പോലിത്തയും കരിവാരിത്തേക്കുക എന്നുള്ളത് താങ്കളുടെ ഏറ്റവും വലിയൊരു ലക്ഷ്യമായിരുന്നു. ഈ വീഡിയോയിലൂടെ അതിൻ്റെ സന്തോഷവും ദൃശ്യമാണ്. ഇതിനാണ് സുഹൃത്തെ ഇങ്ങനത്തെ ഒരു മാധ്യമ പ്രവർത്തനം. ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപ്പോലിത്തയെ പറ്റി ഒരു വ്യാജ വാർത്ത ചമച്ചു വിടുന്ന എന്തിനാണെന്നുള്ളതിൻ്റെ കാര്യം വളരെ വ്യക്തമാണ്. പിതാവ് തിരുവനന്തപുരത്തായിരിക്കുമ്പോൾ എന്തെങ്കിലും ദുരുദ്ദേശത്തോടെ താങ്കൾ പിതാവിനെ സന്ദർശിച്ചിട്ടുണ്ടാവാം. താങ്കളുടെ ഉള്ളിലെ ചതി മനസ്സിലാക്കിയ പിതാവ് ഒരുപക്ഷെ താങ്കൾക്കെതിരെ മുഖം തിരിച്ചിട്ടുണ്ടാവും. അതിൻ്റെ വൈരാഗ്യം പ്രിയ സുഹൃത്തെ ഇങ്ങനെയല്ല താങ്കൾ തീർക്കേണ്ടത്. ചങ്ങനാശ്ശേരി അതിരൂപതയെപ്പറ്റിയും ചങ്ങനാശ്ശേരി മെത്രാപ്പോലിത്തയും പറ്റി ഒരു വ്യാജവാർത്ത ഉണ്ടാക്കി വിടുമ്പോൾ താങ്കൾ ഒന്നോർക്കുക, അത് വിശ്വസിക്കാൻ എറണാകുളം വിമതരല്ല ഞങ്ങൾ. ചങ്ങനാശ്ശേരി അതിരൂപതയിലെ അടിയുറച്ച ക്രിസ്തു വിശ്വാസികളാണ് ഞങ്ങൾ. അത് താങ്കൾ ഓർത്താക്കൊള്ളാം. ഒരു കാര്യം കൂടി താങ്കളെ വളരെ സ്നേഹപൂർവ്വം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. താങ്കൾ വേവിക്കാൻ ഉദ്ദേശിക്കുന്ന പരിപ്പ് എന്തായാലും ചങ്ങനാശ്ശേരി അതിരൂപതയിൽ വേവില്ല. ഞങ്ങളെന്നും ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്കൊപ്പം, അഭിമന്ത്യ മാർ തോമസ് തറയിൽ പിതാവിനൊപ്പം അഭിമാനത്തോടെ ഞങ്ങൾ പറയുന്നു, ആ പരിപ്പ് ഈ കലത്തിൽ വേവില്ല.